ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വെൽക്കം ടു മൈ ചാനൽ വീസ് ആൻഡ് വ്ളോഗ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 1 സെക്കൻഡ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ പലഹാരം ഉണ്ടാക്കാൻ ആദ്യമായി എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് റവയാണ്. റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി പൊടിച്ചെടുത്ത റവയാണ് വേണ്ടത്. വളരെ നൈസായിട്ട് പൊടിച്ചെടുത്ത റവയാണിത്. കൂടെ 1/2 ഗ്ലാസ് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതെല്ലാം കൂടി 1 സ്പൂൺ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മാവിന് അല്പം മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായി കുഴച്ച് പരുവപ്പെടുത്തുക. കുഴച്ച മാവിനെ 10 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് ഇതിനാവശ്യമായ ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടി 1 പാൻ ചൂടാക്കി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ശേഷം ആവശ്യമുള്ള ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെല്ലത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ആവാം. മൂന്ന് ഏലക്കായയുടെ തരികൾ കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഈ പലഹാരം വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ചു വെച്ച മാവ് ഒന്ന് പരത്തിയെടുക്കാം. നന്നായി പരത്തിയതിന് ശേഷം 1 ഗ്ലാസ് വെച്ച് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇനി ഇതുപോലെ ചേർത്ത് വെച്ച് രണ്ടിൻ്റെയും കൂടിച്ചേരുന്ന ഭാഗം നന്നായി പ്രസ് ചെയ്ത് ഫില്ലിങ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക.
അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ബാക്കിയുള്ള മാവും പരത്തി ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഇതിൻ്റെ തട്ടിൽ ഇതുപോലെ നിരത്തി വെച്ച് 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണം. ലവ് യു സോ മച്ച്. എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.